എല്ലാവർക്കും വാലർ ഓഫ് എൻസിസി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എങ്ങനെയാണ് എൻസിസി ബൂട്ട് പ്രോപ്പർ ആയി ധരിക്കുന്നതെന്നാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യമായിട്ട് നമ്മുടെ പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന എൻസിസി ബൂട്ട് എടുക്കുക. നമ്മൾ പലയിടം ഉപയോഗിക്കുന്നത് പോളിഷ് ചെയ്ത് നീറ്റ് ആയിട്ടുള്ള എൻസിസി ബൂട്ട്സ് ആണ്. അപ്പൊ നമ്മുടെ ബൂട്ട് എപ്പോഴും പോളിഷ് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ബൂട്ടിന്റെ ലേസ് നമുക്കറിയാം, ഇതിന് രണ്ട് എൻഡുകളുണ്ട്, രണ്ട് മെറ്റൽ ടിപ്പുകളുണ്ട്, ആഗ്ലെറ്റ് എന്ന് പറയും. ഇതിലെ ഒരെണ്ണം ബൂട്ടിന്റെ ടോപ്പ് ലെഫ്റ്റിലുള്ള ഐലറ്റിലൂടെ പുറത്തോട്ടും മറ്റേ എൻഡ് ബോട്ടം റൈറ്റിലൂടെ പുറത്തോട്ടും ആയിരിക്കണം. ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ടോപ്പ് ലെഫ്റ്റിലുള്ള എൻഡ് ചെറിയൊരു പോർഷൻ മതി. ബോട്ടം റൈറ്റിലൂടെ കുറച്ച് നീളത്തിന് ലേസ് കിടക്കണം. ബോട്ടം പാർട്ടിലെ ലേസ് റൈറ്റ് സൈഡിലാണ്. അപ്പൊ ഈ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്ന ലേസിന്റേത് ബൂട്ടിന്റെ മുകളിലൂടെയാണ് ഇത് പോകേണ്ടത്. കാണിച്ചുതരാം. എങ്ങനെ, ഇതിപ്പം ബോട്ടം റൈറ്റിലെ ഐലറ്റിൽ നിന്ന് മുകളിലൂടെ ബോട്ടം ലെഫ്റ്റിലുള്ള ഐലറ്റിലോട്ട്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടുള്ളത് ബൂട്ടിന്റെ ഉൾഭാഗത്തുകൂടിയാണ്. ഇങ്ങനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടുള്ളത് മുകളിലൂടെ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടുള്ളത് ഉൾഭാഗത്തുകൂടെ. റിപ്പീറ്റ് ചെയ്യുവാണ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടുള്ളത് മുകളിലൂടെ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടുള്ളത് ഉള്ളിലൂടെ. അപ്പൊ ഇങ്ങനെ കെട്ടി വരുമ്പം ഇത് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടുക, നമ്മുടെ കാലിനനുസരിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടുക. ഇപ്പൊ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ടോപ്പിലെത്തുമ്പം നമ്മൾ കറക്റ്റായിട്ടാണ് കെട്ടുന്നതെങ്കിൽ ഉൾഭാഗത്തൂടെ പുറത്തോട്ടായിരിക്കും രണ്ട് എൻഡുകളും. ഇപ്പൊ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലും റൈറ്റ് ഹാൻഡിലും ഓരോ എൻഡുകൾ വീതമുണ്ട്. ഇതിന്റെ ടോപ്പിലായിട്ട് നമ്മളിവിടെ ചെറിയൊരു നോട്ട് കൊടുക്കുക. സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു നോട്ട് കൊടുക്കുക. ഇതിപ്പോ ഞാൻ എടുത്തിരിക്കുന്നത് ലെഫ്റ്റ് ലെഗിന്റെ ബൂട്ടാണ്. അപ്പം ലെഫ്റ്റ് ഹാൻഡിലിരിക്കുന്ന ലേസിന്റെ പോർഷൻ നമ്മൾ ഏതാണോ എടുത്തിരിക്കുന്ന, ഏത് സൈഡിലെ ബൂട്ടാണോ എടുത്തിരിക്കുന്ന ആ സൈഡിലൂടെ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന പോലെ. ഇതിപ്പം ലെഫ്റ്റ് സൈഡിലെ ബൂട്ടാണ് എടുത്തേക്കുന്നത്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡിലിരിക്കുന്ന ലേസ് ബൂട്ടിന്റെ ലെഫ്റ്റിലൂടെ റൈറ്റിൽ കൊണ്ടുവരണം. അപ്പൊ ബാക്കിലൂടെയാണ് കൊണ്ടുവരേണ്ടത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ബാക്കിൽ ഒരു പോർഷൻ ഉണ്ട്, ഇങ്ങനെ ബൂട്ട് ജാക്ക് എന്ന് പറയും. നമ്മൾ കൊണ്ടുവരുന്ന ലേസ് ഇതിന്റെ ഉള്ളിലൂടെ ആയിരിക്കണം. ഇങ്ങനൊരു ഹോളാണ്, ഇതിന്റെ ഉള്ളിലൂടെ പുറത്തോട്ട്. ഇതിപ്പോ ലെഫ്റ്റ് ലെഗിന്റെ ആണ്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡിൽ ഉണ്ടായിരുന്ന ലേസ് പാർട്ട് ബൂട്ടിന്റെ ലെഫ്റ്റ് സൈഡിലൂടെ നമ്മൾ റൈറ്റ് സൈഡിൽ കൊണ്ടുവരണം. ഇപ്പൊ ലേസ് നമുക്കറിയാം ഏത് കാലിന്റെ ആണോ എടുത്തിരിക്കുന്നത്. ഇപ്പൊ ലെഫ്റ്റ് ഫൂട്ടിന്റെ ആണ് ഇത് എടുത്തേക്കുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള റൈറ്റിലാണ് ഇത് കെട്ടാൻ വേണ്ടി ഇതിന്റെ പോർഷൻ ബാക്കി ലേസ് പാർട്ട് വന്നേക്കുന്നത്. അപ്പം ഇവിടെ ഇത് നന്നായിട്ട് കെട്ടുക, നല്ല മുറുക്കി നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടുക, അല്ലെങ്കിൽ പരേഡ് ചെയ്യുമ്പോൾ അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ സ്ട്രോങ് ആയിട്ട് കെട്ടുക. കൂടുതൽ എന്തെങ്കിലും പോർഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ കാല് വെക്കുമ്പോൾ അതിന്റെ ഉള്ളിലോട്ട് കയറ്റി വെച്ചാൽ മതി. ഇങ്ങനെയാണ് ഒരു ബൂട്ട് വൃത്തിയായിട്ട് കെട്ടുന്നത്. അത് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. റൈറ്റ് ഫൂട്ടിന്റേത് വെച്ച് ബൂട്ട് എടുക്കുക, ലേസ് എടുക്കുക, ഒരെൻഡ് ടോപ്പ് ലെഫ്റ്റിലൂടെ പുറത്തോട്ട്. അതേത് ഫൂട്ടിന്റേതായിക്കോട്ടെ,
ടോപ്പ് ലെഫ്റ്റിലൂടെ പുറത്തോട്ടും ബോട്ടം റൈറ്റിലൂടെ പുറത്തോട്ടും. വലിയ പോർഷൻ ബോട്ടം റൈറ്റിൽ കൂടെ വന്നതായിരിക്കണം, നീളം കൂടിയ പോർഷൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുന്നത് ബൂട്ടിന്റെ മുകളിലൂടെ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നത് ബൂട്ടിന്റെ ഉള്ളിലൂടെ. അതുപോലെ മുകളിൽ വരെ കെട്ടുക. മുകളിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഉൾഭാഗത്തൂടെയാണ്, രണ്ട് സൈഡും ഉള്ളിലൂടെ പുറത്തോട്ട് എന്നുള്ള രീതിയിലാണ്. അവിടെ ഒരു സിമ്പിൾ നോട്ട് കൊടുക്കുക. ഇതിപ്പോ ഞാൻ റൈറ്റ് ഫൂട്ടിന്റേതാണ് എടുത്തേക്കുന്നത്. അപ്പൊ റൈറ്റ് ഹാൻഡിലുള്ളത് റൈറ്റ് സൈഡിലൂടെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക. അപ്പൊ ഇതിന്റെ ബാക്കിലുള്ള ഒരു പോർഷന്റെ കാര്യം പറഞ്ഞു. ബൂട്ട് ജാക്ക്, ബൂട്ട് ജാക്കിന്റെ ഉള്ളിലൂടെ റൈറ്റ് സൈഡിലൂടെ കൊണ്ടുവന്ന് ലെഫ്റ്റ് സൈഡിലെത്തിക്കുക. എന്നിട്ട് അവിടെ സ്ട്രോങ് ആയിട്ട് കെട്ടുക. റിമൈനിങ് പോർഷൻ ഉള്ളിലോട്ട് കയറ്റി വെക്കുക. അപ്പൊ നമ്മൾ ഏത് കാലിന്റെ ആണോ കെട്ടുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും. ഇപ്പൊ റൈറ്റിന്റേതാണ് കെട്ടുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഏറ്റവും അവസാനത്തെ കെട്ടുവരുന്നത്. ഇങ്ങനെയാണ് ബൂട്ട് ലേസ് വൃത്തിയായിട്ട് കെട്ടേണ്ടത്. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.